നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കണ്ണൂരിലെ സി പി എം പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ എ ഐ സി സി വിലക്ക് ലംഘിച്ച് കെ വി തോമസ് പങ്കെടുക്കുമോ, അദ്ദേഹം കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തേക്ക് പോകുമോ എന്നൊക്കെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. എന്നാൽ കെ വി തോമസിന് ശക്തമായ മുന്നറിയിപ്പുമായി കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം രംഗത്ത് തന്നെയുണ്ട്. കെ വി തോമസിനെ കണ്ണൂരിലെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ എത്തിച്ച് കെ സുധാകരൻ അടക്കമുള്ളവർക്ക് മറുപടി കൊടുക്കാമെന്ന കണക്കുകൂട്ടലാണ് സി പി എം. പാർട്ടിക്ക് പുറത്തു പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലേ കെ വി തോമസ് സി പി എം സെമിനാറിൽ പങ്കെടുക്കാവൂ എന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ദില്ലിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. സി പി എം പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ കെ വി തോമസ് പങ്കെടുക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെയും കെ വി തോമസിനോട് സംസാരിച്ചിരുന്നു. സെമിനാറിൽ പങ്കെടുക്കുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലെന്നാണ് കെ വി തോമസ് എന്നോട് പറഞ്ഞത്. കെ വി തോമസ് പാർട്ടി നിലപാടിനൊപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദേശീയ തലത്തിലെ നിലപാടല്ല കേരളത്തിൽ സി പി എമ്മിനുള്ളത്. അവരോട് സഖ്യത്തിന്റെ ആവശ്യമില്ല. സ്വന്തം പാർട്ടി പ്രവർത്തകരുടെ ചോരവീണ മണ്ണിൽ സി പി എമ്മുമായി കൈകൊടുക്കാൻ ആകില്ലെന്നും സുധാകരൻ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ സംബന്ധിച്ച സെമിനാറിലേക്ക് കെ വി തോമസ് വരുമെന്ന് സി പി എം ഉറപ്പിച്ചു പറയുകയാണ്. ചില കാരണങ്ങളാണ് അതിന് പിന്നിൽ. കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിൽ കെ വി തോമസിന് പഴയതുപോലെ പിടിപാടില്ല. കെ സുധാകരനും വി ഡി സതീഷിനും ഉൾപ്പെടെ സംസ്ഥാന നേതൃത്വവുമായും അദ്ദേഹം കടുത്ത അകൽച്ചയിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തഴഞ്ഞതോടെ തോമസിന്റെ മുന്നോട്ടുള്ള രാഷ്ട്രീയ വഴിയും അത്ര ശുഭകരമല്ല. ഈ സാഹചര്യത്തിൽ മുതിർന്ന നേതാവായ തോമസിനെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ എത്തിച്ചാൽ സംസ്ഥാനത്തെ കോൺഗ്രസിന് അത് തിരിച്ചടിയാകും. എ ഐ സി സി വിലക്ക് പോലും ലംഘിച്ച് കെ വി തോമസ് വന്നാൽ സംസ്ഥാനത്തെ രാഷ്ട്രീയമായി അത് ഉപയോഗിക്കാനാകും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ കെ വി തോമസ് സി പി എമ്മിലേക്ക് എന്ന അഭ്യൂഹം ശക്തമാണ്. ഈ പ്രചാരണത്തിന് കൂടുതൽ എണ്ണ പകരാനും ഇത് വഴിയാകും. മത്സരിക്കാൻ ആഗ്രഹിച്ചിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തത് മുതൽ പാർട്ടിയിൽ അദ്ദേഹം അസ്വസ്ഥനാണ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും പരിഗണിക്കാതെ വന്നതോടെ തന്നെ പാർട്ടി തഴയുകയും അപമാനിക്കുകയുമാണെന്ന് ആരോപണവുമായി അദ്ദേഹം എത്തി. ഇതിനിടെ വന്നതാണ് കണ്ണൂരിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിലെ സെമിനാറിൽ സംസാരിക്കാനുള്ള ക്ഷണവും. പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ തീരുമാനിച്ച ശശി തരൂർ എം പി, ഐ എൻ ഡി യു സി നേതാവ് ആർ ചന്ദ്രശേഖരൻ എന്നിവർക്ക് പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി അനുമതി നിഷേധിച്ചപ്പോൾ പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും ഇവർ പങ്കെടുക്കുന്നില്ലെന്ന് അറിയിച്ചിരുന്നു. ഇതിൽ കെ വി തോമസ് മാത്രമാണ് തീരുമാനം സസ്പെൻസിൽ നിർത്തിയത്. പാർട്ടി തീരുമാനം ലംഘിക്കുന്നവർ പാർട്ടിക്ക് പുറത്തായിരിക്കുമെന്ന് തന്നെയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ നിലപാട്. ഈ നിലപാട് ഇന്നലെ അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു.